ഗുണമേന്മയുള്ള സ്റ്റീൽ വിൻഡോസ് ആൻഡ് ഡോർസ് എന്നും ജനങ്ങളിലേക്ക് എത്തിച്ച ഫെർടെക്കിന്റെ പുതിയ ഫാക്ടറി നാടിനായി സമർപ്പിച്ചു. എടയൂരിൽ ആരംഭിച്ച ഫെർടെക് ഇൻഡസ്ട്രിയൽ പാർക്കിന്റെ കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എം പിയും ഫാക്ടറിയുടെ ഉദ്ഘാടനം പി വി അൻവർ എം എൽ എയും നിർവഹിച്ചു. കേരളത്തിലെ തന്നെ മികച്ച സ്റ്റീൽ വിൻഡോസ് ആൻഡ് ഡോർസ് നിർമ്മാതാക്കളായ ഫെർടെക് ജനഹൃദയങ്ങൾ കീഴടക്കി മുന്നേറുകയാണ്. കസ്റ്റമറുടെ ആവശ്യപ്രകാരം നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഭംഗിയും ഈടും ഉറപ്പും നിലനിർത്തി സ്റ്റീൽ വാതിലുകളും ജനലുകളും നിർമ്മിച്ചു നൽകുകയാണ് ഫെർടെക്സ്. ഇവരുടെ പുതിയ ഫാക്ടറി ഒക്ടോബർ 1 ഞായറാഴ്ച വൈകിട്ടോടെയാണ് നാടിനായി സമർപ്പിച്ചത്. രംഗത്തെ ഒരു പുതിയ സംരംഭമാണ് സ്റ്റീൽ വിൻഡോസ് ആൻഡ് ഡോർസ്. ഇവയുടെ നിർമ്മാണമാണ് സാങ്കേതിക രംഗത്തെ ഒരു നവസംരംഭമായിട്ട് ഇതിനെ കാണുകയാണ്. നല്ലൊരു ടീം ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. 2015 ആരംഭിച്ച ഒരു സ്ഥാപനം വലിയ ഒരു വ്യവസായ സ്ഥാപനമായി മാറുന്ന ഒരു സന്തോഷവേളയിലാണ് ഫെർടെക് എന്ന പേരിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗൃഹോപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പുതിയ ഇൻഡസ്ട്രീസ് ആരംഭിക്കുകയാണ്. അതിൻ്റെ പുനരംഭം ആരംഭിക്കുകയാണ്. ഫെർടെക്കിൻ്റെ ഡെവലപ്മെൻ്റ് നമ്മുടെ ഒരു നാട്ടിൽ ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ സംരംഭം തുടങ്ങി നമ്മുടെ ചെറുപ്പക്കാരായ യുവാക്കൾ വന്ന ഏറ്റവും വലിയ സബ്ജക്റ്റാണ് നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള ദോൺ എഫേർട്സ് എടുത്തുകൊണ്ട് വളരെ ഗ്രാസ് റൂട്ട് ലെവൽ അവർ അതിന് വേണ്ടിയിട്ടുള്ള തുടക്കമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ഗ്രാജ്വലി അയച്ച് അവരത് അപ്ഡേറ്റ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് വളരെ സന്തോഷമുള്ള ഒരു ദിനമാണ് നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും. 4 യുവ സംരംഭകർ, പ്രവാസി കൂടിയായിട്ടുള്ള യുവ സംരംഭകർ 2016 തുടക്കം കുറിച്ച് 150 ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമായ മാറിയ കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ വിൻഡോസിൻ്റെ ഒരു ഫാക്ടറിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. വലിയ കഷ്ടപ്പാടുകളിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഡേയിലാണ്, ഈവനിംഗിലാണ് നമ്മളെല്ലാവരും ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത്. 2015 ഫെർടെക് എന്ന് പറയുന്നത് വെറും ഒരു പേരായിരുന്നെങ്കിൽ 2016 അത് 4 ഓണേഴ്സും 4 സ്റ്റാഫ്സും മാത്രമുള്ള ഒരു കുഞ്ഞ് സ്ഥാപനമായിരുന്നു. ഇന്ന് 2023 വന്ന് നിൽക്കുന്ന സമയത്ത് ഒന്നും രണ്ടുമല്ല 150 സ്റ്റാഫ്സോട് കൂടി ഏറ്റവും വലിയൊരു സംരംഭമായിട്ട് മാറിയിരിക്കുകയാണ്. പുതിയ ലോകം പ്രകാശനം ചെയ്യുന്നതിലൂടെ അത് ഇത്രമാത്രം വളർന്നു എന്നതിൻ്റെ സൂചനയാണ്. 2015 തുടങ്ങിയ ബിസിനസ് ഒരു 8 കൊണ്ട് 150 പേര് നടത്തിയ പരിപാടി, 150 സ്റ്റാഫിലെ സംഭവം ഇനി 300 പേരിലേക്ക് എത്തിക്കുക പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല. എടയൂർ ചീനിച്ചോട്ടിൽ നിന്നും 1 കിലോമീറ്റർ മാറിയാണ് പുതിയ ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫെർടെക്കിന്റെ അത്യാധുനിക ഫാക്ടറി സംവിധാനമാണ് ജനങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 2015 4 തൊഴിലാളികളുമായി ആരംഭിച്ച സംരംഭം ഇപ്പോൾ 150 പരം തൊഴിലാളികളുമായാണ് വിപുലീകരിച്ചുകൊണ്ട് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇവരെത്തിച്ചേർന്നിരിക്കുന്നത്
നല്ലൊരു സേഫ് സോണിലാണ്. അനന്തമായ സാധ്യതകളാണ് ഇതിലുള്ളത്. ആ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് ഇവർക്കുണ്ടെന്ന് കഴിഞ്ഞ കുറച്ച് കാലത്തെ പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാകും. കാരണം നിങ്ങളിങ്ങനെ നല്ല ഉത്സാഹം കാണിച്ച് മുന്നോട്ട് വന്നു, നിങ്ങളുടെ കുടുംബം ഇവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളെ ബാക്കിയുള്ളവരൊക്കെ, നിങ്ങൾക്ക് വലിയ വലിയ പ്രതീക്ഷകളുണ്ടാകും. കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സന്തോഷകരമായ ഒരു മുഹൂർത്തം ഈ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെടുകയാണ്. തങ്ങൾക്ക് സ്വന്തമായി ഉള്ള ഒരു ജോലിയും സ്വയം പര്യാപ്തതയും കൈവരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു സ്ഥാപനം അവരുടെ സ്വയം പര്യാപ്തത അപ്പുറത്ത് 150 ആളുകളെ സ്വയം പര്യാപ്തതയിലേക്ക്, കുടുംബങ്ങളെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിപ്പിക്കുന്ന ഒരു വലിയ സ്ഥാപനമായി. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുർ റഹ്മാൻ, PV അൻവർ MLA തുടങ്ങിയ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കാളികളായി. തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾക്ക്, അവരുമായി ബന്ധപ്പെട്ടവർക്ക് പൊതുവായിട്ട് ഈ പ്രദേശത്തിന് ഒരു ഉണർവുണ്ടാകും, അവരുമായി ബന്ധപ്പെട്ടവർക്ക് വളർച്ചയുണ്ടാകും, എല്ലാം നിലക്കും. നാടിനെ ഇനിയും ഒട്ടനവധി ആളുകൾക്ക് തൊഴിൽ നൽകാൻ, അതിലൂടെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ, കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്ന നല്ല നിലപാടുമായി ഫ്ലക്ടക്കിന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. 2019-20 കാലഘട്ടത്തിൽ കസ്റ്റമേഴ്സിന് നമുക്ക് പ്രോഡക്റ്റ് കൃത്യമായി ഡെലിവറി ചെയ്യാൻ കഴിയുന്നത്ര രീതിയിലായപ്പോഴാണ് കമ്പനി ഇതിൻ്റെ എക്സ്പാൻഷനെ കുറിച്ച് ചിന്തിച്ചത്. എക്സ്പാൻഷൻ നടക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ കമ്പനിയുടെ ചടുലതയിൽ, കമ്പനി ഒരു കസ്റ്റമറിനാണെന്നുണ്ടെങ്കിലും ഇവിടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫിനാണെങ്കിലും ഒരു പ്രൗഢ മോമെന്റ് നൽകുന്ന ഒരു കമ്പനി നമുക്ക് സമൂഹത്തിൽ കൊടുക്കേണ്ടതുണ്ട്. മാനേജിംഗ് ഡയറക്ടർ ഉസ്മാൻ കരിമ്പനക്കൽ, പ്രൊഡക്ഷൻ ഡയറക്ടർ മുഹമ്മദ് അലി കല്ലൻ, എക്സിക്യൂട്ടീവ് പാർട്ണർ മുഹമ്മദ് നൌഷാദ്, ജനറൽ മാനേജർ സരുൺ PS, മാർക്കറ്റിംഗ് ഡയറക്ടർ ഷിഹാബ് കല്ലൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് പ്രമുഖ ഗായകർ അണിനിരന്ന സംഗീത വിരുന്ന് പരിപാടിക്ക് മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.